പപ്പു പപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരു അപ്പൻ ആനയല്ല. പിന്നെ പാപ്പു പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു 2.5-3 വയസ്സിലാ പോയത്. 3 വയസ്സാകുമ്പോ എന്നെ വിട്ട് അകന്നു പോയി. അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, അന്നം കൊടുത്തില്ലെന്ന്. പാപ്പു ഇത് തർക്കിക്കാൻ ഇല്ല, ജയിക്കാൻ പറ്റും. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരണത്തിന്റെ പടിവീർത്തിൽ എത്തിയ ശേഷം തിരികെ ജീവിതത്തിലേക്ക് വന്ന ബാലയ്ക്ക് 1 വർഷം മുമ്പായിരുന്നു കരൾ മാറ്റുകയിൽ ശസ്ത്രക്രിയ നടത്തിയത്. മുൻ ഭാര്യ അമൃത സുരേഷുമായി വിവാഹ ബന്ധം വേർപെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ്. ഒരു സമയം വരെ ബാലയ്ക്ക് മകളെ കാണാൻ അനുവാദം കോടതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അതും അവസാനിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് മകൾ പാപ്പുവിന്റെ പിറന്നാൾ ദിനത്തിൽ വളരെ വൈകാരികമായ വീഡിയോ പങ്കുവച്ച് ബാൽ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ ചുവട് പിടിച്ച് പിന്നീട് അങ്ങോട്ട് അമൃതയും ബാലയും തമ്മിൽ വേർപിരിയാനുണ്ടായ കാരണം എന്തെന്നുള്ള ചോദ്യങ്ങളും ഇരുവരും വീണ്ടും പാപ്പുവിന് വേണ്ടി ഒന്നിക്കണമെന്നൊക്കെയുള്ള തരത്തിൽ കമന്റുകൾ ഉയരാൻ തുടങ്ങി. ഇതിൽ രോക്ഷം പ്രകടിപ്പിച്ച് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. അച്ഛനെന്ന തന്റെ അവകാശം അവഗണിക്കുകയാണെന്ന ബാല പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം തള്ളി ബാലയ്ക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അവന്തിക. മകളുടെ വീഡിയോയ്ക്ക് പിന്നാലെ മകൾക്ക് മുമ്പിൽ തോറ്റു തരുന്നുവെന്നും ഇനി ഈ അച്ഛൻ വരില്ലെന്നും ബാല പ്രതികരിക്കുന്ന വീഡിയോയും പുറത്തു വന്നു. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം മകളുടെ വാക്കുകൾ ഇങ്ങനെ: എന്റെ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെൻസിറ്റീവായ വിഷയമാണ്. പക്ഷെ എനിക്ക് മടുത്തു. എനിക്ക് എന്റെ അമ്മയും മുഴുവൻ കുടുംബവും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് എനിക്ക് മടുത്തു. എന്റെ കുടുംബം അങ്ങനെ തളർന്നിരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. എന്നെയും ഇത് ബാധിക്കുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോഴും യൂട്യൂബിൽ നോക്കുമ്പോഴും എന്നെയും എന്റെ അമ്മയെയും പറ്റി വ്യാജ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ വരെ ചോദിക്കും, അവര് പറയുന്നത് സത്യമാണോ ഇവര് പറയുന്നത് സത്യമാണോ എന്നൊക്കെ. എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. സോഷ്യൽ മീഡിയയിൽ പലരും വ്യാജ വാർത്തകൾ നൽകുകയാണ്. എന്റെ അമ്മ മോശക്കാരിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും സത്യമല്ല. ശരിക്കും ഈ വിഷയം തുടങ്ങുന്നത് എന്റെ അച്ഛനിൽ നിന്നാണ്. അച്ഛൻ കുറെ അഭിമുഖങ്ങൾ നൽകുകയും വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ കാണാത്തതിൽ വിഷമമുണ്ട്, എനിക്ക് സമ്മാനങ്ങൾ അയക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നുപോലും സത്യമല്ല. എന്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്ക് ഒരു കാരണം പോലുമില്ല. അത്രയും എന്നെയും എന്റെ അമ്മയെയും അമ്മാമ്മയെയും ആന്റിയെയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ പോലും അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വന്ന അമ്മയെ തല്ലുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാകും. ഒരു കാരണവുമില്ലാതെയാണ് മദ്യപിച്ച് അമ്മയെ തല്ലിക്കൊണ്ടിരുന്നത്. ഞാൻ കുഞ്ഞല്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ അമ്മയും കുടുംബവും എന്നെ നന്നായി നോക്കുന്നുണ്ട്. എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ നന്നായി സ്നേഹിക്കുന്ന കുടുംബമാണ്. അച്ഛൻ പല ഇന്റർവ്യൂകളും അമ്മയെ കുറിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യാജമാണ്. അച്ഛൻ അമ്മയെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെയും അമ്മയെയും മാനസികമായി ഉപദ്രവിച്ചു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മദ്യപിച്ചു വന്ന ഒരു ചില്ലുകുപ്പി എന്റെ മുഖത്തേക്ക് എറിയാൻ ശ്രമിച്ചു. അപ്പോൾ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ അത് എന്റെ തലയിൽ തട്ടുമായിരുന്നു. അമ്മ കൈകൊണ്ട് തടഞ്ഞത് കൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത്. അത്രയും ശാരീരികമായും മാനസികമായും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു തവണ കോടതിയിൽ നിന്ന് എന്നെ ബലം പ്രയോഗിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഒരു മുറിയിൽ എന്നെ പൂട്ടിയിട്ട് ഭക്ഷണം പോലും തന്നില്ല. അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല. അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അച്ഛൻ പറയുന്നത് മുഴുവൻ നുണയാണ്. അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അച്ഛനെ കാണാൻ അവകാശമില്ലേ എന്ന്. എനിക്ക് അച്ഛന്റെ മുഖം കാണുകയോ സംസാരിക്കുകയോ വേണ്ട. എന്നെ ഇത്രയും ഇഷ്ടമാണെന്ന് പറയുന്ന ആൾ ഒരിക്കലെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു കത്തോ സമ്മാനമോ എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരു ഇന്റർവ്യൂവിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു വയ്യാതിരുന്നപ്പോൾ ഞാൻ അവിടെ പോയി ലാപ്ടോപ്പും കളിപ്പാട്ടങ്ങളും ആവശ്യപ്പെട്ടിരുന്നെന്ന്. ഞാൻ എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട. ഞാൻ അവിടെ പോയത് എന്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണ്. പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്റെ അമ്മയെയും എന്നെയും കുടുംബത്തെയും ഒന്ന് വെറുതെ വിടും. ഞാൻ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയാണ് കഴിയുന്നത്. എനിക്ക് നിങ്ങളുടെ സ്നേഹമോ സഹായമോ ഒന്നും വേണ്ട. അതൊരിക്കലും കാണിച്ചിട്ടുമില്ല.
ഒന്ന് വെറുതെ വിട്ടാൽ മതി, ഇതിലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്നെ അമ്മ എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ എന്റെ അമ്മ ഇവിടെയില്ല. ഇങ്ങനെ ഒരു വീഡിയോ അമ്മ തന്നെ ഇടണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതാണ്. എന്നാൽ അമ്മയ്ക്ക് എന്നെ കേസിലേക്കോ ഇങ്ങനെ ഒരു വിഷയത്തിലേക്കോ വലിച്ചിടാൻ താല്പര്യമില്ല. എനിക്കും എടുത്തു. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. എന്റെ അമ്മയും കുടുംബവും കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അച്ഛൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മാമ്മ പറയാറ് അച്ഛനെ കുറിച്ച് മോശമായിട്ടൊന്നും വിചാരിക്കരുതെന്നാണ്. അച്ഛന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ്. അത്രയും നല്ല ആളുകളാണ് എന്റെ കുടുംബത്തിലുള്ളത്. ഈ വ്യാജ ആരോപണങ്ങൾ നിർത്തൂ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അവന്തിക പറഞ്ഞത്. ഇനി ഇതിന് മറുപടിയായി ബാലയുടെ പ്രതികരണവും പുറത്തു വന്നിരുന്നു. മൈ ഫാദർ എന്ന് പറഞ്ഞാണ് മകളോട് നന്ദി പറഞ്ഞാണ് വീഡിയോ ആരംഭിച്ചത്. അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണിതെന്നും ബാല പറയുന്നു. പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായി ഒരു പോസിറ്റീവ് കാര്യം പറയാം, മൈ ഫാദർ എന്ന് പറഞ്ഞു. അതിന് താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പയില്ല, മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരു അപ്പനാണേ ഇല്ല. പിന്നെ പാപ്പു ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നെ വിട്ട് പാപ്പു 2.5-3 വയസ്സിലാണ് പോയത്. 3 വയസ്സാകുമ്പോൾ എന്നെ വിട്ട് നീ അകന്നുപോയി എന്നൊക്കെ ഗ്ലാസ് എടുത്തടിച്ചു എന്നൊക്കെ പറയുന്നതും കേട്ടു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു. പാപ്പു തർക്കിച്ച ജയിക്കാൻ പറ്റും, പക്ഷെ ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുകയാണ്. നീ ജയിക്കണം. വാക്ക് വാക്കായിരിക്കും പാപ്പു. നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടു. നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്നോടും നിന്റെ കുടുംബത്തോടും ബന്ധപ്പെടല്ലേ എന്ന് പറഞ്ഞു. ഞാനും നിന്റെ കുടുംബവുമാണെന്ന് വിചാരിച്ചത്, പക്ഷെ അന്യനായി പോയി നിനക്ക്. പക്ഷെ ഒരു വാക്ക് മാത്രം ഞാൻ ഇന്ന് പറയാം. ഇനി തൊട്ട് ഞാൻ വരില്ല. ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോൾ നീ വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു. അത് അന്ന് തന്നെ എന്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ അച്ഛൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ ഉണ്ടാകില്ലായിരുന്നു. നീ കാരണമാണ് പപ്പ ഇന്നിവിടെ ഇരിക്കുന്നത്. എന്റെ മകൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. നന്നായി പഠിക്കണം, നീ നന്നായി വളരണം. നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല. നീ എന്റെ ദൈവമാടാ കണ്ണ, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ബാലയുടെ വാക്കുകൾ.